Welcome back to my channel Tips for You A to Z. In this video, I am going to tell you about two ingredients in five beauty solutions and five ottobolies. If you subscribe to my channel, press the bell icon. Velichiriyum uppum koodi nannayi mix cheyidu nammade face lo allengi skin il every day aanu ningalku kartha paadullathu avide nannayi massage cheyidu kodukka nammade black mark ellam poi nalla clear skin aaganayittu adupole thanne nammade skin inde color koodanayittu orupaadu help cheyna rendu ingredient vechittullu oru face pack aanu velichiriyum uppum koodiyittulla misridam. Randamate number stretch marker. That is only stretch mark marana. Stretch mark delivery down stretch mark cream massage one of the person fat body stretch mark particle. Angante mark mix massage. Pitty do some Kergi Kalaya. After the little particle pattern, then a Mara night or body help pain than other than shaving cream. Shaving cream on the Namada Kailani, shave in Shesham, Anaka Chiam Batana, or you wheatle then a pattern at the Chiam Batana or Sambana, Vilchini, Upun Charnatla Mistral, the vegetable, shave in Shesham, just to the massage the good tamari. പിന്നെ എൻ്റെ അടുത്ത് ഇപ്പോ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം മുൻപ് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി എൻ്റെ നെയിലിന് കളർ ഇല്ല ഒരു എന്താ പറയാ വൈറ്റ് കളർ ഒന്നല്ല വൈറ്റും റെഡും അല്ല ഒരു റെഡും അല്ലാത്ത ഒരു കളർ ആയിട്ടാണ് എൻ്റെ നെഗ ഇരിക്കുന്നത് അപ്പോൾ എൻ്റെ നെഗ കുറച്ച് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടേന്ന് അതിനു കൂടിയിട്ടുള്ള ഒരു അട്ടുമൂലിയാണ് ഇത് വെളിച്ചെണ്ണയും ഉപ്പും കൂടിയിട്ടുള്ള മിശ്രിതം വെച്ചിട്ട് നന്നായി മസാജ് ചെയ്തു കൊടുക്കുക നമ്മുടെ നെയിലൊക്കെ നല്ല കളർ കിട്ടാനായിട്ടും അതുപോലെ തന്നെ നെയിൽ പെട്ടെന്ന് വലുതാകാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന മിശ്രിതം കൂടിയാണ് കേട്ടോ. Black heads പോകാനായിട്ട് ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന വേറൊരു പ്രശ്നമാണ് ബ്ലാക്ക് ഹെഡ്സ് എന്നുള്ളത്. അപ്പോ ഇത് നൈറ്റ് കിടക്കാൻ നേരത്ത് നമ്മുടെ മൂക്കിന്റെ അവിടെ അതുപോലെ ചിലർക്ക് നെറ്റിയുടെ അവിടെയൊക്കെയാണ് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാകുക. അപ്പൊ അവിടെയൊക്കെ ബ്ലാക്ക് ഹെഡ്സ് എവിടെയാണോ അവിടെയൊക്കെ കുറച്ചു നേരം നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം കിടന്നു തുടങ്ങാം. പിറ്റേ ദിവസം നമുക്കത് വാഷ് ചെയ്ത് കളയാം. പെട്ടെന്ന് തന്നെ ബ്ലാക്ക് ഹെഡ്സും അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മാറും. Okay, so എല്ലാവരും ഇത് ചെയ്തു നോക്കുക. എല്ലാവരും വീടുകളിൽ ഉണ്ടാകുന്നതാണ്. ഇപ്പോ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫേസിൽ മസാജ് ചെയ്ത് കാണിക്കാനാണ് പോകുന്നത്. നമ്മൾ ഇത് വെച്ചിട്ട് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഒക്കെ നല്ല സോഫ്റ്റ് ആകും. അതുപോലെ തന്നെ കണ്ണിന്റെ താഴെയുള്ള wrinkles പോകാനായിട്ട്, black heads പോകാനായിട്ട്, അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ സീറോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒട്ടും എക്സ്പെൻസീവ് അല്ലാത്ത ഒരു കാര്യമാണിത്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. ഈ പറഞ്ഞിട്ടുള്ള 5 കാര്യങ്ങൾക്കും നമുക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു വട്ടം കൂടി ഞാൻ സ്കിൻ നല്ല സോഫ്റ്റ് ആകാനായിട്ട്, തിളക്കം കിട്ടാനായിട്ട്, കളർ വെക്കാനായിട്ട് വളരെ നല്ലതാണ്. സ്ട്രെച്ച് മാർക്ക് മാറാനായിട്ട് നല്ലതാണ്. വണ്ണമുള്ളവര് വണ്ണം കുറയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകൾ മാറാനായിട്ട് നല്ലതാണ്. ഷേവ് ചെയ്തതിന് ശേഷം ഷേവിംഗ് ക്രീമിന് പകരമായിട്ട് ഉപയോഗിക്കാനായിട്ട് നല്ലതാണ്. നഖം പെട്ടെന്ന് വലുതാകാനായിട്ട്, നഖത്തിന് കളർ കിട്ടാനായിട്ട് നല്ലതാണ്. ബ്ലാക്ക് ഹെഡ്സ് പോകാനായിട്ടും നല്ലതാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ചെയ്തു നോക്കുക. ഇന്ന് തന്നെ ചെയ്തു നോക്കുക. എന്നിട്ട് റിസൾട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്കത് ചെയ്ത് കാണിക്കാം എങ്ങനെയാണെന്ന്. അതുപോലെ ഞാൻ പറയാൻ മറന്നുപോയി, മുട്ടിന്റെ അവിടെയും ബ്ലാക്ക് മാർക്കുള്ളവർക്ക് അവിടെ വെച്ചിട്ട് ഇത് നന്നായി മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ബ്ലാക്ക് മാർക്ക് എല്ലാം പോകും. അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 30 മിനിറ്റ്സിന് ശേഷം വാഷ് ചെയ്ത് കളയാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായി ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നന്നായി മസാജ് ചെയ്തതിന് ശേഷം നൈറ്റ് കിടന്നുറങ്ങി പിറ്റേ ദിവസം വാഷ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും. ഗീദൂസ് ഹെയർ കെയറിൽ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആരും വീഡിയോ കാണാൻ മറക്കരുത്. ഗീദൂസ് ഹെയർ കെയറിലും നിങ്ങൾക്ക് ഹെയറിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത്, ഞാൻ ഇവിടേക്ക് അബുദാബിക്ക് റിട്ടേൺ വരുന്ന നേരത്ത് വീട്ടിലിടാനായിട്ട് കുറച്ച് ടോപ്പുകൾ നോക്കിയിരുന്നു. അപ്പോ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞാൻ ഭയങ്കര പിശുക്കത്തിയാണ്. ഒരുപാട് റേറ്റിന്റെ ഡ്രസ്സൊന്നും ഞാൻ വീട്ടിലിടാനാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇടാനാണെന്നുണ്ടെങ്കിൽ മേടിക്കാറില്ല. അപ്പൊ ഏറ്റവും റേറ്റ് കുറഞ്ഞതിനാണ് ഞാൻ നോക്കി തുടങ്ങുന്നത് തന്നെ. അത് എന്റെ ബ്ലഡിലുള്ളതാണെന്ന് തോന്നുന്നുണ്ട് ഈ പിശുക്കത്തരം. അപ്പൊ എന്നെ ഹസ്ബൻഡ് എപ്പോ നോക്കിയാലും ചീത്ത പറയും, നീ ഈ ഒരു വട്ടം ഇടുമ്പോ കേടാകുന്ന ഡ്രസ്സിന്റെ കാര്യം തന്നെയല്ല, എന്തായാലും ഞാൻ വില കുറവിന്റെ എടുക്കുള്ളൂ. അപ്പൊ അത് മേടിക്കുന്ന നേരം നല്ല റേറ്റിന്റെ എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് നാള് നിക്കൂലേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ എല്ലാവരും കേക്കലൊക്കെ ചീത്ത പറയുമ്പോ ഞാൻ വേണ്ട ചേച്ചി നല്ല റേറ്റിന്റെ എടുത്തോളം പറയും. അതല്ലാന്നുണ്ടെങ്കിൽ റേറ്റ് കുറവിന്റെ ഞാൻ നോക്കാറില്ല. എനിക്ക് എന്തോ ഇഷ്ടമല്ല നമ്മുടെ കയ്യിലെ പൈസ കൊടുത്തിട്ട് ഓരോ സാധനങ്ങൾ മേടിച്ചിട്ട്, അതൊക്കെ ഇഷ്ടമല്ല. കാരണം എത്രയൊക്കെ പോയാലും ഞാൻ ഒരു ഡ്രസ്സ് ഇടുന്നത് 3-4 വട്ടമൊക്കെ ഡ്രസ്സ് ഇടുള്ളൂ. അപ്പൊ അതിൽ കൂടുതൽ ഇടുമ്പോഴേക്കും അതിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഒരുപാട് റേറ്റിന്റെ ഡ്രസ്സ് എടുക്കാനായിട്ട് തോന്നാറില്ല. അപ്പൊ ഇന്ന് ഇപ്രാവശ്യം ഞാൻ വീട്ടിലിടാനായിട്ട് നോക്കിയ ഡ്രസ്സും ഇതേപോലെ തന്നെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അതനുസരിച്ചിട്ടാണ് മേടിച്ചത്. അപ്പൊ നമുക്ക് ആ ഡ്രസ്സിന്റെ കളക്ഷൻ ഒന്ന് കാണാം. 3 ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ആ ഡ്രസ്സുകൾ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മൾ മേടിച്ച വിലക്കുള്ള നല്ല മെറ്റീരിയലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റത്തേത് ഈ ഡ്രസ്സാണ് കേട്ടോ. നമുക്ക് ഒരു എന്താ പറയാ, ഒരു ലൈറ്റ് ബ്രൗൺ കളറിലാണ് വന്നിരിക്കുന്നത്. അതിൽ ഒരു പ്രിന്റ് വർക്കാണ്. റെഡും വൈറ്റും ആയിട്ട് ഫ്ലവറും ലീഫും ആണ് വന്നിരിക്കുന്നത്. പ്രിന്റ് വർക്കാണിത്. റൗണ്ട് നെക്കാണ്. 3/4 സ്ലീവ് ആണ്. ഇത് കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. 165 രൂപയാണ്. ഇത് റിഡക്ഷൻ സെയിൽ നിന്ന് മേടിച്ചതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നല്ല മെറ്റീരിയൽ ആണ്. അതുപോലെ റെഡിമെയ്ഡ് ടോപ്പ് ആണ്. 165 രൂപയ്ക്ക് ലാഭമാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒന്നാമത് പിശുക്കത്തി, അതിന്റെ ഇടയിൽ 165 രൂപയ്ക്ക് ഇതേപോലത്തെ നല്ല ടോപ്പ് കിട്ടാൻ പറയുമ്പോൾ നല്ല ലെങ്ത് ഉള്ള ടോപ്പാണ് കേട്ടോ. നമുക്ക് വീട്ടിലൊക്കെ ഇടാനായിട്ടിരിക്കുന്ന ടോപ്പ് ഇതാണ്. ഇതിന്റെ രണ്ടാമത് ഞാൻ മേടിച്ചിരിക്കുന്ന ടോപ്പ് ഇതാണ്. ഇതൊരു ഉടുപ്പ് ഗൗൺ പോലത്തെ മോഡലാണ്. ഇതിന് 225 രൂപ. പ്രിന്റ് ആണ്. ബാക്കിൽ ഇങ്ങനെ കെട്ടാനുള്ളതൊക്കെ ഉണ്ട്. ഇതും കാലിന്റെ മുട്ടിന്റെ അവിടം വരെ ലെങ്ത് ഉണ്ട്. ഇതും കുഴപ്പമില്ല. ഇതിന് സ്ലീവ് വെച്ചിട്ടില്ല. ഒന്നില്ലെങ്കിൽ സ്ലീവ് വെക്കണം, അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ ഞാൻ 3/4 ഇന്നർ ഇടും. സ്ലീവ് വെക്കാനൊന്നും നേരം കിട്ടിയില്ല. ആകെ തിരക്കായിരുന്നു. അത് കാരണം സ്ലീവ് വെക്കാനൊന്നും പറ്റിയില്ല. പിന്നെ മേടിച്ചിരിക്കുന്നത് ഇതാണ്. ഇതും നേരത്തെ കളർ ചേഞ്ച് ആണ്. പ്രിന്റ് ആണ്. ഫ്ലവർ കളർ ഇതാണ്. 275 രൂപ. അത് പ്യുവർ കോട്ടൺ ആണ്. നല്ല മെറ്റീരിയൽ എന്ന് വെച്ചാൽ നല്ല മെറ്റീരിയലാണ്. ഗൗൺ മോഡൽ തന്നെയാണ്. കാലിന്റെ അത്ര മുട്ടിനേക്കാൾ നല്ല ലെങ്ത് ഉള്ള ടോപ്പാണ് കേട്ടോ. നല്ല ടോപ്പാണ്. എനിക്കിഷ്ടമായി. ഈ 3 എണ്ണം നല്ല ഇഷ്ടമായി. കാരണം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെ ഞാൻ എടുക്കാൻ നോക്കുമ്പോ ടോപ്പ് എല്ലാം XXL ആണ്. അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് ഞാൻ മിക്കവാറും ഇവിടെ വന്നിട്ട് ടോപ്പുകൾ എടുക്കുന്നത് കുഞ്ഞുങ്ങളുടെ സെക്ഷനില്ലേ, അവിടെ നിന്നാണ് എനിക്ക് പറ്റിയ ടോപ്പൊക്കെ എടുക്കുന്നത്. നമ്മള് വലിയ ആളുകൾക്കൊക്കെ എടുക്കുന്നതൊക്കെയും XXL അതിലും കൂടുതലുള്ള സൈസൊക്കെയാണ് ഇവിടെ കാണുക. അപ്പൊ ഇവിടെ നിന്നൊന്നും ഡ്രസ്സ് എടുക്കുന്നത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല. നമ്മുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരുപാട്. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ. ഇറ്റ്സ് മീ ഗീദു.